കേരളത്തിന്റെ സ്പെഷ്യൽ പാൻഡമിക് റിലീഫ് ബോണ്ടിനും കേന്ദ്രാനുമതിയില്ല. സംസ്ഥാനത്തിന്റെ അപേക്ഷയിൽ 23 ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തില്ല. കേന്ദ്രത്തിന്റെ നിലപാട് പ്രതിഷേധാർഹമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. നമ്മൾ പാൻഡമിക് ബോണ്ട് എന്ന് പറയാൻ കാരണം, സാധാരണ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുള്ളത് SLR ബോണ്ട് എന്ന് പറയും. ബാങ്കുകളുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പ്രകാരം കുറച്ച് പണം അവർ ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ സൂക്ഷിക്കണം. അപ്പോൾ അത് ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ് നമ്മുടെ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം അതിൽ മുതൽ മുടക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. അതാണ് സംസ്ഥാന സർക്കാർ ഇറക്കാറുള്ള ബോണ്ട്. എന്നാൽ ബാങ്കുകൾക്കിപ്പോൾ സംസ്ഥാന സർക്കാരിന് പോലും വായ്പ തരാൻ പേടിയാ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പാൻഡമിക് ബോണ്ട് എന്ന് പറഞ്ഞ് ബോണ്ട് അനുവദിക്കുക. അത് റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് മേടിക്കണം. അപ്പോൾ ഈ പലിശ റിസർവ് ബാങ്കിൽ റിപ്പോ റേറ്റ് 4.4% ഉള്ളൂ. 4.4% അല്ലെങ്കിൽ 0% റിസർവ് ബാങ്ക് ഈ ബോണ്ടുകൾ മേടിക്കണം. അതാണ് പ്രത്യേക ബോണ്ടിൻ്റെ പ്രത്യേകത. ബാക്കി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള 27,000 കോടി രൂപയുടെ സാധാരണ പോലെ പോട്ടെ. അതിന് പുറമേ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് വായ്പ തരാൻ വേണ്ടിയിട്ടാണ് പാൻഡമിക് ബോണ്ട് എന്ന് പറയുന്നത്. ആ പാൻഡമിക് ബോണ്ട് ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല.